എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് യൂട്യൂബിലെല്ലാം കുറേ വന്നത് തന്നെയാണ് ഇതിൻ്റെ റെസിപ്പി. ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നേയുള്ളൂ, നല്ല അടിപൊളിയായിട്ട് കിട്ടീനി. യൂട്യൂബിലുള്ളതെല്ലാം ഓവനിലാണ്, ഞാനിത് സദാ നമ്മുടെ ഫ്രൈ പാനിൽ ഗ്യാസിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഈ ബ്രെഡെല്ലാം നല്ല സോഫ്റ്റായിട്ടുണ്ടായി, ഫില്ലിങ്ങും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു വലിയ പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1¼ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ടീസ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കുഴച്ചെടുക്കേണ്ടത് പാലിലാണ്. ഇളം ചൂടുള്ള പാലിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്ക് നല്ല ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസായിട്ടല്ല, കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇത് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി അവിടെ അടച്ച് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ വേവിച്ചെടുക്കണം. അതിന് നല്ല ഇറച്ചിയുള്ള പീസ് നോക്കിയിട്ട് 5 പീസ് ചിക്കൻ എടുത്തിട്ട് കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഈ ഫില്ലിങ് ഉണ്ടാക്കുന്ന സമയം മതി ആ മാവൊന്ന് പൊങ്ങി വരാൻ. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നിക്കിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ 1 ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, 2 പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, അതിൻ്റെ കളറ് മാറുന്നവരെയൊന്നും വഴറ്റണ്ട. ജസ്റ്റ് ഇതിൻ്റെ ഒരു പച്ചമണം മാറിക്കിട്ടിയാൽ മാത്രം മതി. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട് ഞാൻ, അത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി പാലും ഒഴിച്ചു കൊടുത്തു. ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിക്കായി വരും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇത് 3 ഇട്ട് കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ആ സമയത്ത് തന്നെ നമ്മുടെ ഈ ഫില്ലിങ് നല്ല തിക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനില്ലേ, വേവിച്ച് വെച്ച ചിക്കൻ അതിട്ട് കൊടുക്കുക. ബാക്കിയുള്ള പാലും ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ എല്ലാം കളഞ്ഞിട്ട് ചെറുതായി ഉള്ളി എടുത്തിട്ട് ഇട്ട് കൊടുക്കണം. ബാക്കിയുള്ള പാലും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ തിക്കായി വന്നോളും. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അതും കൂടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇതിപ്പോൾ ഇങ്ങനെ കാണുന്നത് ചൂടാറുമ്പോൾ കുറച്ചുകൂടി തിക്കായി വരും.
അപ്പോൾ അതാ ഈ മാവ് കുഴച്ച് വെച്ചിട്ട് 2 മണിക്കൂറായി. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. ഇതിപ്പം പരത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേ അളവിൽ 2 ബോൾസാക്കി എടുത്തിട്ട് ഓരോന്നും പരത്തിയെടുക്കലാണ്. പരത്തൽ എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ഷേപ്പിൽ നീളത്തിൽ പരത്തിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് നല്ല തിക്കായി വന്നിട്ട് കാണുന്നില്ലേ. ഇതിനി 2 ഭാഗമാക്കിയിട്ട് എടുത്തിട്ട് 1 ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ ഇതിൽ വെച്ച് കൊടുക്കണം, ഈ പരത്തിയ മാവിലേക്ക്. ഈ പരത്തിയ മാവിൻ്റെ ഒരു സൈഡിലായിട്ട് നീളത്തിൽ വെച്ച് കൊടുക്കുക, നടുക്കല്ല, ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടാകുമ്പോൾ ഒരു മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുത്തത് അതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മടക്കിയെടുക്കണം. ബാക്കിയുള്ള സ്ഥലത്ത് കൂടി മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. വേഗം കട്ട് ചെയ്യാനെല്ലാം കിട്ടും, നല്ല ഫില്ലിങ് അതുപോലത്തെ ആയതുകൊണ്ട്. ഇനി നമ്മളിത് ഉണ്ടാക്കുന്ന പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ വെളുത്ത ഉള്ളില്ലേ, അതിട്ട് കൊടുക്കുക. എന്നിട്ടാകുമ്പം അടച്ച് വെച്ചിട്ട് ഗ്യാസിൽ വേവിച്ചെടുക്കണം. 6-7 മിനിറ്റേ വേണ്ടു ഒരു ഭാഗം വെന്ത് കിട്ടാൻ, പെട്ടെന്ന് റെഡിയായി കിട്ടും. ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം. ഒരു സൈഡ് 6 മിനിറ്റ് വെച്ച് കൊടുക്കുക, മറിച്ചിട്ടിട്ട് ആ സൈഡും കൂടി 6 മിനിറ്റ് വെച്ച് കൊടുക്കുക. അത്രയേ കൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റും. ഇതിപ്പോൾ 4 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ബട്ടർ ചൂടോടെ തടവി കൊടുക്കണം. ചൂടോടെ തന്നെ ബട്ടർ തടവി കൊടുത്താൽ നമ്മുടെ സ്നാക്ക് റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കട്ടെ. ഈ അളവിൽ ഉണ്ടാക്കുമ്പോൾ 12 എണ്ണം കിട്ടും. നിങ്ങൾ കട്ട് ചെയ്യുന്ന ഇതുപോലെ ഇരിക്കും, വലുതായി കട്ട് ചെയ്യുന്നെങ്കിൽ കുറച്ച് കുറയും. ഇതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ 12 എണ്ണം കിട്ടിയിരുന്നു.